വീട്ടിലെത്തിയതും അമ്മയെ ചെന്ന് കണ്ട് മരുന്നൊക്കെ എടുത്തു കൊടുത്താണ് പാറു റൂമിലേക്ക് കയറിയത്. ഭദ്രൻ അപ്പോഴേക്കും ബാൽക്കണിയിൽ നിന്നും പതിവ് കലാപരിപാടിയിലാണ്. അവനെ കൂർപ്പിച്ച് നോക്കി മാറങ്ങാളെ ഡ്രസ്സും എടുത്ത് പാറു ബാത്റൂമിലേക്ക് പോയി. പെണ്ണും നോട്ടം കാണേ അവന് ചിരി വന്നുപോയി. വലിച്ചു തീരാറായ സിഗരറ്റ് നിലത്തിട്ട് ചവിട്ടിക്കെടുത്തി ബാൽക്കണി ഡോർ അടച്ചവൻ റൂമിലേക്ക് കയറി. അകത്തേക്ക് കയറിയതും ഡ്രസ്സെല്ലാം മാറ്റി പാറു പുറത്തേക്ക് ഇറങ്ങിയതും ഒരുമിച്ചായിരുന്നു. ബ്ലാക്ക് ടോപ്പും വൈറ്റ് പാൻറ്റുമാണ് പെണ്ണിൻ്റെ വേഷം. മുടിയെല്ലാം അഴിച്ചിട്ടിട്ടുണ്ട്. തന്നെ ഇമ ചിമ്മാതെ നോക്കി നിൽക്കുന്നവനെ കാണേ ഉള്ളിലൊരു വിറയിൽ അവളിൽ നിറഞ്ഞു. അവനൊരു കള്ളച്ചിരിയോടെ തന്നെ പെണ്ണിൻ്റെ അരികിലേക്ക് ചേർന്നു. ഒരു കൈകൊണ്ട് ഇടുപ്പിലൂടെ ചുറ്റി അവൻ അവളെ നെഞ്ചോട് ചേർത്തു. പാറുമോ, എനിക്ക് വേണം. നാണത്തോടെയുള്ള അവളുടെ മറുപടിയില്ല. അവൻ്റെ ചുണ്ടിൽ ഒരു കുഞ്ഞു പുഞ്ചിരി തെളിഞ്ഞു. ഇരു കൈയിലുമായി അവളെ കോരിയെടുത്തവൻ നെഞ്ചോട് ചേർത്തു. ലൈറ്റ് അണിച്ചുകൊണ്ട് വീണ്ടും ഒരു പുതപ്പിനുള്ളിലേക്ക് അവളുമായി ചേക്കേറുമ്പോൾ ഇരുവരുടെയും മനസ്സും ശരീരവും ഒരുപോലെ എന്തോ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. വീണ്ടും ഒരിക്കൽ കൂടി ഭദ്രനിൽ അലിഞ്ഞു ചേർന്നുകൊണ്ട് അവൾ അവൻ്റെ നെഞ്ചോട് തളർന്നു കിടന്നു. അവളെ ഇറക്കെ പിണർന്നുകൊണ്ട് നീറ്റിയിൽ ചുംബിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു വന്നിരുന്നു. പതിവില്ലാതെ തൻ്റെ റൂമിലേക്ക് കയറി വരുന്നവളെ കാണി വിശ്വയുടെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു. പ്രതീക്ഷിച്ചിരുന്നതായിട്ട് കൂടി അവനുള്ളിൽ എന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധം സന്തോഷം നിറഞ്ഞു. ഇതെല്ലാം കണ്ടെങ്കിലും കാണാത്തതുപോലെയായിരുന്നു പെണ്ണിൻ്റെ ഭാവം. കടലിൽ കയറി ജനലോരം ചേർന്ന് കിടന്നെങ്കിലും മിഴികൾ പുറത്ത് നിലാവിലൂടെ കണ്ണു ചന്ദനിലായിരുന്നു. പുറകിലായി ഒരുവിൻ്റെ ചൂട് ചേർന്നു വരുന്നതും കഴുത്തിലായി അവൻ്റെ ശ്വാസം വന്ന് പതിക്കുന്നതും അറിയേ മിഴികൾ ഇറക്കി അടച്ചവൾ. കഴുത്തിലൂടെ പതിക്കുന്ന ചുടു നനവിൽ അടഞ്ഞുപോയി മിഴികൾ വലിച്ചു തുറന്ന് തിരിഞ്ഞു കിടന്നവനെ ഇറക്കപ്പുണർന്നു. അമ്മയുടെ വാത്സല്യത്തിലേക്ക് ചേരുന്ന കുഞ്ഞിൻ്റെ ഭാവമായിരുന്നു അവന് അനാഥത്വം, ഒറ്റപ്പെടൽ. അതിൽ നിന്നുള്ള ഒരു മോചനമായിരുന്നു അവനവൾ. പ്രായമോ പണമോ ബന്ധങ്ങളോ ഒന്നും അവർക്കിടയിൽ ഒരു തടസ്സമായിരുന്നില്ല. തന്നെ നേടാനായി അവൻ ചെയ്ത തെറ്റുപോലും അവൾ പുറത്തു കഴിഞ്ഞിരുന്നു. മൗനത്തിലൂടെ സങ്കടങ്ങളും വേദനകളും ഒഴുകിക്കളഞ്ഞവൻ അവളെ ഈർക്കെ പുണർന്നു. പരസ്പരം പുണർന്നിരിക്കുന്ന കൈകളുടെ ശക്തി കൂടുന്നതും മനസ്സും ശരീരവും ഒരുപോലെ എന്തോ ആഗ്രഹിക്കുന്നതും ഇരുവരും അറിഞ്ഞു. പരസ്പരം എല്ലാർത്ഥത്തിലും ഒന്നു ചേരുമ്പോൾ ഇരുവരും മാത്രമേ പ്രണയിക്കുകയായിരുന്നു. ദിവസങ്ങൾ വീണ്ടും മാറിയും കാത്തു നിൽക്കാതെ മുന്നോട്ട് പോയി. വിശ്വവും കിശുവും ചേർന്ന് അച്ഛനെയും അമ്മയും കണ്ടു ക്ഷേമ പറഞ്ഞു. ചേർത്ത് പിടിക്കാനല്ലാതെ അകറ്റി മാറ്റാൻ ആ അച്ഛനും അമ്മയ്ക്കും ആവില്ലായിരുന്നു. വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ എല്ലാവരും കൂടി ഭദ്രൻ്റെ വീട്ടിലെത്തുന്നത് ഒരു പതിവാണ്. രണ്ടു ദിവസം പിന്നെ ആഘോഷമായിരിക്കും. ഇതിനിടയിൽ അഭി വന്ന് പാർവിനോട് ക്ഷമ പറഞ്ഞു. അവൾക്കും ഒരു തരത്തിൽ അതൊരു ആശ്വാസം തന്നെയായിരുന്നു. കിച്ചുവും പാർവിൻ്റെ കോളേജിൽ തന്നെ ലെക്ചറായി ജോയിൻ ചെയ്തു. വിശ്വ ഭദ്രൻ്റെ കടയോട് ചേർന്ന് തന്നെ ഒരു മെക്കാനിക്കൽ ഷോപ്പ് തുടങ്ങി. വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ ജീവിതം ഒരു പുഴ പോലെ ഒഴുകി തുടങ്ങിയിരുന്നു. ഇതിനിടയിൽ ഭദ്രനും അവൻ്റെ പാറുമേയും കുഞ്ഞു പിണക്കവും പരിഭവവും അതിനേക്കാൾ ഏറെ പ്രണയവുമായി അവരുടെ ജീവിതം ആഘോഷിച്ചു. പിന്നെ സംഭവിച്ച മറ്റൊരു കാര്യം എന്തെന്നാൽ സൂര്യൻ്റെ അമ്മയുടെ അസുഖമെല്ലാം പൂർണ്ണമായും ഭേദമായി. ദേവനും ശിവയും വയനാട്ടിലാണ്. ഒരു കുഞ്ഞു വേണമെന്ന തീവ്രമായ ആഗ്രഹത്തിൻ്റെ പുറത്തെത്തിപ്പെട്ടതാണ് അവിടെ ഒരു സിദ്ധൻ്റെ അടുത്ത്. സിദ്ധൻ എന്ന് വിളിക്കുമെങ്കിലും ആളൊരു ഡോക്ടറാണ്, ആയുർവേദം. ഇരുവർക്കും ഒരു കുഴപ്പവുമില്ലെന്നും സമയമാകുമ്പോൾ ഈശ്വരൻ അനുഗ്രഹിക്കുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. പാറൂപ്പ് ഡിഗ്രി ലാസ്റ്റ് ഇയറാണ്. പഠിത്തമൊഴുപ്പാൻ മാത്രം ഭദ്രൻ സമ്മതിക്കില്ല. ഒരാൾക്കെങ്കിലും സ്ഥിരവരുമാനമുള്ളൊരു ജോലി വേണമെന്നാണ് അവൻ്റെ അഭിപ്രായം. പിന്നെ അനുവിനിപ്പോൾ അഭിയോട് കൊണ്ടുപിടിച്ച പ്രണയമാണ്. തുറന്നു പറഞ്ഞില്ലെങ്കിലും ചെക്കനിപ്പോഴും ഒരു നിരാശ കാമുകൻ്റെ സ്റ്റൈലാണ്. തൻ്റെ മാവും ഒരിക്കൽ പോക്കുമെന്ന പ്രതീക്ഷയിലാണ് പെണ്ണ്. പാറുവിൻ്റെ 6th semester അവസാന പരീക്ഷയാണിന്ന്. പെണ്ണിന് എക്സാം തുടങ്ങിയത് മുതൽ വല്ലാത്തൊരു ടെൻഷനാണ്. ഉറക്കം പോലും ഇല്ലാതെ ഇരുന്ന് പഠിക്കുമെങ്കിലും പേടി അങ്ങ് മാറുന്നില്ല. ഭക്ഷണം പോലും ശരിക്കും കഴിക്കുന്നില്ല എന്നും പറഞ്ഞ് ഭദ്രൻ രാവിലെ കൂടി വഴക്ക് പറഞ്ഞു പോയതാണ്. പരീക്ഷ ഉച്ചയ്ക്കായതുകൊണ്ട് തനിച്ചാണ് പോക്ക്. തിരിച്ച് ഭദ്രൻ്റെ കൂടെ വരും. ഭദ്രേട്ടാ, ഏട്ടൻ്റെ ഫോൺ കുറേ നേരമായിട്ട് കിടന്നടിക്കുന്നു. കടയിൽ സഹായത്തിന് നിൽക്കുന്ന പയ്യൻ ഫോണുമായി വന്ന് പറഞ്ഞതും സൂര്യനോട് സംസാരിച്ചു കൊണ്ടിരുന്ന ഭദ്രൻ ഒരു സംശയത്തോടെ ഫോൺ വാങ്ങി നോക്കി. ആരാ ഭദ്ര? ഏതോ പരിചയമില്ലാത്ത നമ്പറാണ്. സൂര്യൻ്റെ ചോദ്യത്തിന് മറുപടി നൽകിക്കൊണ്ട് തന്നെ ഭദ്രൻ ഫോൺ എടുത്ത് കാതോരം ചെയ്തു. ഹാ, രണ്ടാളും ഇവിടെ ഇരിപ്പാണോ? ഇന്ന് ചായ കുടിക്കണ്ടേ? കരി പുരണ്ട ടീഷർട്ടെല്ലാം മാറ്റി റെഡിയായി വന്നുകൊണ്ട് വിശ ചോദിച്ചു. ഇതേ സമയം തന്നെയാണ് വെപ്രാളം പിടിച്ചുകൊണ്ട് ഭദ്രൻ ഫോൺ കട്ടാക്കി വന്നതും. എന്താടാ, എന്തുപറ്റി? സൂര്യ ചോദിച്ചതും വിശ്വയുടെ ശ്രദ്ധയും ഭദ്രനിലേക്കായി. എടാ, പാറു ഹോസ്പിറ്റലാണ്. അയ്യോ, എന്തുപറ്റി കൊച്ചിന്? അറിയില്ല, എനിക്ക് കൈയും കാലും കുഴയുന്നു. കണ്ണും നിറച്ചുകൊണ്ട് പറയുന്നവനെ കാണാൻ വല്ലാത്ത സങ്കടം തോന്നി വിശ്വയ്ക്കും സൂര്യനും. എനിക്ക് പോണം, നമുക്കൊന്നിച്ചു പോയേട്ടാ, വിശ്വ പറഞ്ഞതും സൂര്യൻ വേഗം ജീപ്പുമായി വന്നു. ഇതിനിടയിൽ വിശ്വ കിച്ചുവിനെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. പെണ്ണെടുക്കുന്നില്ല എന്നുകൂടി കണ്ടതും മൂവർക്കും പേടിയായി. ഹോസ്പിറ്റലിലേക്ക് കയറിയതും റൂമിന് പുറത്ത് കരഞ്ഞ് തളർന്നിരിക്കുന്ന കിച്ചുവിനെ കാണാൻ ഭദ്രന് വല്ലാത്ത ഭയം തോന്നി. ചുറ്റും അഭിയും കൂട്ടനും അനുവുമുണ്ട്. എൻ്റെ പെണ്ണ്, അത്രയും ഭദ്രൻ്റെ ഉള്ളിലുള്ളൂ.
രാവിലെ കൂടി വഴക്ക് പറഞ്ഞതിന് പരിഭ്രമിച്ച് നിന്നവളെ ഓർക്കെ നെഞ്ചു പൊടിയുന്നത് പോലെ തോന്നി അവന്. കിച്ചു, പാറു, എവിടെ? അവൾക്ക് എന്താ പറ്റിയേ? പിശു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചതും അവളൊരു തേങ്ങനോട് അവനെ പുണർന്നു. അവളുടെ അവസ്ഥ മനസ്സിലാക്കിയതും വിശ്വയുടെയും സൂര്യൻ്റെയും നോട്ടം അവിടെ നേരെയായി. എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങിയതായിട്ടാ. മുന്നിലുള്ള റോഡിൽ വെച്ച് ഒരു കാർ നിയന്ത്രണം വിട്ടു വന്നു. പക്ഷെ അതിനു മുന്നേ അവളെ പിടിച്ചു മാറ്റിയിരുന്നു. പക്ഷെ പേടി കാരണം വേണമെന്ന് തോന്നുന്നു. പെട്ടെന്ന് തല കറങ്ങി വീണു. എല്ലാം പറയുമ്പോഴും അവൻ്റെ ശ്രദ്ധ ബദനിലായിരുന്നു. അന്ന് ആദ്യമായി കാണുമ്പോഴുണ്ടായിരുന്ന ഭാവമല്ല ഇപ്പോൾ. സങ്കടം, ഭയം, അങ്ങനെ എന്തൊക്കെയോ ആരോടും ഒന്നും മിണ്ടാതെ നിൽപ്പാണ് ആ മനുഷ്യൻ്റെ ജീവൻ പോലും അവളിലാണെന്ന് തോന്നിയവന് ആ നിമിഷം. ഒരു നിമിഷം അയാളുടെ പ്രണയത്തിന് മുന്നിൽ തൻ്റെ പ്രണയം ഒന്നും അല്ലാതെ ആയിപ്പോയ പോലെ തോന്നിയവന്. സൂര്യൻ ബദനെ ഒരു താങ്ങായി കൂടെ നിന്നു. ഇപ്പോൾ വന്ന കുട്ടിയുടെ ഹസ്ബൻഡ് ആരാ? ഒരു നേഴ്സ് വന്ന് ചോദിച്ചതും ബദനൻ വേഗം അവർക്കരികിലേക്ക് ചെന്നു. എൻ്റെ പാറു, സങ്കടം അടക്കാൻ കഴിയാതെ ചോദിക്കുന്നവനേക്കാണേ നേഴ്സിന് പാവം തോന്നി. പാറു മയക്കത്തിലാണ്, അവൾക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഡോക്ടർ വിളിക്കുന്നുണ്ട്, വരൂ. സൗമ്യമായി എത്രയും പറഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് നടന്നു. ഞാനും വരാം ബദ്രേട്ടാ. കണ്ണുകൾ തുടച്ച് കിച്ചുവും എഴുന്നേറ്റു. മോളിവിടെ ഇരിക്കെ, ഞാൻ പോവാം. സൂര്യൻ അതും പറഞ്ഞതും വിശ്വ വീണ്ടും അവളെ പിടിച്ചിരുത്തി. അത്രയും കരഞ്ഞ് തളർന്നിട്ടുണ്ടവൾ. അനീത്തിയല്ല, മകളാണ്. അവൾക്കൊരു മുള്ളുകൊള്ളുന്നത് പോലും സഹിക്കാൻ കഴിയാത്ത ചേച്ചിയാണ്. ഡോക്ടർക്ക് മുന്നിൽ ഇരിക്കുമ്പോൾ ബത്തിൻ്റെ ശരീരം തളരുന്നുണ്ട് എന്നുപോലും തോന്നിയവന് ഡോക്ടർ തനിക്ക് മുന്നിൽ ഇരിക്കുന്നവരെ ആരെന്നറിയാനായി നോക്കി. ഇതിൽ പ്രാർത്ഥനയുടെ ഹസ്ബൻഡ് ഞാനാണ്. ഒരു നിമിഷം അവിടെ മിഴികളിൽ അത്ഭുതം നിറഞ്ഞു. പിന്നെ പതിയെ കുഞ്ഞിരു പുഞ്ചിരിയും. ഡോക്ടർ, എൻ്റെ പാറു, അവൾക്ക് ഏയ്, ആള് കുഴപ്പമൊന്നുമില്ല, ബി പി കുറഞ്ഞതാണ്, പിന്നെ ഭക്ഷണമൊന്നും കഴിക്കാറില്ലേ, ബോഡി നല്ല വീക്കാണ്, എക്സാം എന്നും പറഞ്ഞ് ഊണം ഉറക്കുമൊന്നുമില്ല, നിർബന്ധിച്ച് കൊടുത്താൽ കഴിക്കാൻ തോന്നുന്നില്ല എന്നും പറഞ്ഞ് വാശി കാണിക്കും. മുഖമൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ഡോക്ടറൊന്ന് ചിരിച്ചു. വൈഫിനെ കഴിക്കാൻ തോന്നാത്തത് എക്സാം ആയതുകൊണ്ടൊന്നുമല്ല, ഉള്ളിലൊരാൾ വരവറിയിച്ചിട്ടുണ്ട്. 2 weeks ആയി. കുറച്ച് സമയം ഏറ്റു ഡോക്ടർ പറഞ്ഞത് ബദന് പ്രോസസ് ആയിട്ട് വരാൻ. സൂര്യൻ സന്തോഷത്തോടെ അവനെ പുണർന്നപ്പോഴും കേട്ടതെന്നും വിശ്വസിക്കാനാവാതെ നിൽപ്പാണ് ബദ്രൻ. എന്താ പറഞ്ഞേ? പതിയെ വീണ്ടും ഒന്ന് ചോദിച്ചവൻ. പ്രാർത്ഥന, ഒരു അമ്മ അവൻ പോവുകയാണ്. 2 weeks വളർച്ചയുണ്ട് കുഞ്ഞിന്. കണ്ണു നിറഞ്ഞു പോയവൻ്റെ. ചിരിച്ചുകൊണ്ട് കരയുന്നവനെ കാണാൻ ഡോക്ടർക്കും വല്ലാത്ത സന്തോഷം തോന്നി. എനിക്ക് അവളെ ഒന്ന് കാണാൻ. കയറി കണ്ടോളൂ, ഉടനെ ട്രിപ്പ് തീർന്നാൽ ഡിസ്ചാർജ് ചെയ്യാം. പറഞ്ഞു തീരുന്നതിന് മുൻപേ അവൾക്കരികിലേക്കായി പാഞ്ഞിരുന്നു അവൻ. കണ്ണ് തുറന്ന് നോക്കുമ്പോൾ തനിക്കരികിൽ ഇമച്ചി മത നോക്കിയിരിക്കുന്നവനെ കാണേ. ആ വശത്തിലും അവളുടെ മിഴികൾ വല്ലാതെ തിളങ്ങി. ഭദ്രേട്ടാ, പതിയെ പെണ്ണെന്ന് വിളിച്ചതും അവളെ ഇറക്കെ പുണർന്ന് കരഞ്ഞു ഭദ്രൻ. പകപ്പോടെ ഒന്നും മനസ്സിലാവാതെ നിൽപ്പാണവൾ. ഒന്ന് തല ചുറ്റിയതിന് അവൻ എന്തിനാ ഇങ്ങനെ കരയുന്നു എന്നുപോലും അവൾക്ക് മനസ്സിലായിരുന്നില്ല. എങ്കിലും ഒരു സ്വാന്തനം പോലെ അവനെ ചേർത്ത് പിടിച്ചു. ഒത്തിരി നേരം കടന്നുപോയി. പതിയെ അവളിൽ നിന്നും അടർന്നു മാറിയവൻ. എന്തിനെങ്ങനെ കരയണ ഭദ്രേട്ടാ, എനിക്കൊന്നുമില്ലെന്നേ, എക്സാമിൻ്റെ ടെൻഷനും ആ കാർ പെട്ടെന്ന് വന്നപ്പോൾ ഉണ്ടായ പേടിയും കൊണ്ട് ഒന്ന് വീണു പോയതാ, അല്ലാതെ ഒന്നുമില്ലെന്നേ. ആശ്വാസം പോലെ അവളത് പറയുമ്പോൾ ഇമകൾ ചിമ്മാൻ പോലും മറന്നുകൊണ്ട് അവളെ നോക്കിയിരിപ്പാണ് ഭദ്രൻ. പിന്നെ എന്തോ ഓർത്തതുപോലെ അവൻ്റെ ചുണ്ടിലായി ഒരു കുഞ്ഞു പൂഞ്ചിരി തെളിഞ്ഞു. പാറുമോ, ഒരു കാര്യം പറയട്ടെ നിന്നോട്? പറയുന്നേ, നമുക്ക് ഒരു പ്രൊമോഷൻ കിട്ടി. എന്തിന്, എങ്ങനെ? സംശയത്തോടെ പെണ്ണ് ചോദിച്ചതും കുഞ്ഞിരു പുഞ്ചിരിയോടെ അവളുടെ അണിവയറിലായി അവൻ കൈ ചേർത്തു. എൻ്റെ കുഞ്ഞിക്കിളി വരുന്നത് അമ്മയ്ക്ക് ഇതുവരെ മനസ്സിലായില്ലല്ലോടാ. പതിയെ അത്രമേൽ വാത്സല്യത്തിൽ അവനെന്ന് പറയുമ്പോൾ ഞെട്ടിലോടെ അവൾ അവനെ നോക്കി. എന്താ പറഞ്ഞേ? നന്നെ നേർത്തു പോയുള്ള ശബ്ദം. മുഖമൊന്നു ഉയർത്തി അവൻ നോക്കുമ്പോൾ നിറഞ്ഞ കണ്ണുകളോടെ പ്രതീക്ഷയോടെ അവനെ നോക്കുന്നുണ്ടവൾ. സത്യമാ, നിന്നെപ്പോലെ ഒരു കുഞ്ഞിക്കിളി വരാൻ പോകുക. വീണ്ടും അവനെന്ന് പറയുമ്പോൾ നിറഞ്ഞ കണ്ണുകളോടെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയുടെ വയറിലായി കൈ ചേർത്ത് പിടിച്ചവൾ അടുത്ത നിമിഷം മറുകൈ കൊണ്ട് അവൻ്റെ കൈ മുറുക്കെ പിടിച്ചു. അവനും അത്രമേൽ സന്തോഷത്തോടെ അവളെ ചേർത്ത് പിടിച്ചു. ഞങ്ങൾക്കകത്തേക്ക് വരാമോ? കുറുമ്പോടെയുള്ള സൂര്യൻ്റെ ശബ്ദം കാതിലായി വന്ന് പതിച്ചതും ഇരുവരും ഒരു ചിരിയോടെ അങ്ങോട്ട് നോക്കി. വിശയും കിച്ചും സൂര്യനുമുണ്ട്. എല്ലാവരുടെയും കണ്ണുകളിലും സന്തോഷം മാത്രമാണ്. കുഞ്ഞി, കിച്ചി വിളിച്ചുകൊണ്ട് അവളുടെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചു. എല്ലാവരും ഒരുപോലെ സന്തോഷ നിമിഷമായിരുന്നു അത്.